നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം പള്ളിക്കുന്നിലെ കണ്ണൂർ വനിതാ ജയിലിലാണ് ഇപ്പോൾ ദിവ്യ പി പി ഉള്ളത് ദിവ്യ പി പി ആണെങ്കിലും പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് ദിവ്യ പിപിയുടെ പൂർണ്ണ നാമം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും പറയുന്നത് ദിവ്യ ജയിലിൽ എങ്ങനെയാണ് കഴിയുന്നത് എന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതായത് സാധാരണ രീതിയിൽ ജയിലിലേക്ക് പോകുന്ന ഒരു തടവുകാരിക്ക് എന്തൊക്കെ പരിരക്ഷ ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും കഴിഞ്ഞുകൂടുക എന്നും അറിയാം സാധാരണക്കാരിയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല എന്തായാലും ദിവ്യ പിപിയുടെ ജയിൽവാസത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പുറത്തുവരികയാണ് പള്ളിക്കുന്നിലെ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യക്ക് പിന്തുണയുമായി സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരികയാണ് ദിവ്യ റിമാൻഡിൽ കഴിയുന്ന പള്ളിക്കുന്നിലെ വനിതാ ജയിലിലാണ് കണ്ണൂർ ജില്ലയിലെ ചില പ്രമുഖ നേതാക്കൾ രഹസ്യമായി സന്ദർശനം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ നേതാക്കൾ ജയിലിൽ എത്തിയതും ഇവരിൽ പലരും ജയിലിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പാർട്ടി പ്രവർത്തകരെ കാണാനെന്ന വ്യാജേനയാണ് എത്തിയിരിക്കുന്നത് സി പി എം നേതാക്കളായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ജയിലിൽ എത്തിയിരുന്നു ഇതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഭാഗമായി പള്ളിക്കുന്ന് വനിതാ ജയിലിൽ ദിവ്യയ്ക്ക് വി ഐ പി പരിഗണനയാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്താൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അധികൃതർ ഒരുക്കിയിട്ടുള്ളത് എന്ന വിവരം പുറത്തുവരികയാണ് പ്രത്യേക സെല്ല് ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ജയിലിൽ ലഭ്യമാവുന്നതിൽ വെച്ച ഏറ്റവും മികച്ച സെല്ലാണ് ഒരുക്കിയിരിക്കുന്നത് എ സിയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ദിവ്യ റിമാൻഡിലാവുമെന്ന സൂചന ലഭിച്ചപ്പോൾ തന്നെ ജയിലിലും ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു റിമാൻഡിക തടവുകാരിയായാൽ തന്നെ പുറത്ത് വരാന്തയിലുലാത്തുവാനും പൂന്തോട്ടത്തിൽ കൃഷിയിടത്തിലും പോകാനും ഒക്കെ തന്നെ അനുമതിയുമുണ്ട് രണ്ട് ബ്ലോക്കുകളിലുള്ള വനിതാ ജയിലിലെ ആദ്യത്തെ ബ്ലോക്കിലാണ് ദിവ്യ ഉള്ളത് പുതിയ കെട്ടിടമായതിനാൽ തന്നെ പ്രത്യേക മുറികളും ഉണ്ട് ഇതിലൊന്നിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ശിക്ഷാ തടവുകാർക്കുള്ള നിയന്ത്രണങ്ങളോ തടവുകാർക്കുള്ള പ്രത്യേക വസ്ത്രങ്ങളോ റിമാൻഡ് തടവുകാർക്ക് ഇല്ല വീട്ടിൽ നിന്ന് എത്തിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അനുവാദം ജയിലിൽ ചട്ടത്തിലുണ്ട് ബുധനാഴ്ച ദിവ്യയ്ക്ക് സന്ദർശകർ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ജയിൽ അധികൃതർ മറുപടി നൽകിയിട്ടില്ല രാവിലെ ആറ് മുപ്പതോടെ സെല്ലുകൾ തുറക്കും ഏഴ് മുപ്പതിന് പ്രഭാത ഭക്ഷണം നൽകും ജയിൽ ജീവിതത്തിന്റെ ആദ്യത്തിൽ ആറു മണിയോടുകൂടി ദിവ്യ ഉറക്കമുണർന്നിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ചൊവ്വാഴ്ചയാണ് പി പി ദിവ്യ പോലീസിൽ കീഴടങ്ങിയത് പോലീസ് അറസ്റ്റ് ചെയ്ത തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് റിമാൻഡ് ചെയ്തത് ബെഡ് പുതപ്പ് തലയിണ എല്ലാം തന്നെ നൽകിയിട്ടുമുണ്ട് ഭക്ഷണം ജയിൽ മെനു അനുസരിച്ചിട്ടാണെങ്കിലും പ്രത്യേക ഭക്ഷണം എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാനും സംവിധാനമുണ്ട് നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് റിമാൻഡിലായ പി പി ദിവ്യ അജഞ്ചരമായ മനസ്സോടുകൂടിയാണ് ജയിലിൽ കഴിയുന്നത് എന്നാണ് വിവരം താനിതൊക്കെ ഒരു ത്രില്ലായാണ് കാണുന്നത് എന്നാണ് ദിവ്യ തന്റെ സന്ദർശകരിൽ ചിലരോട് പറഞ്ഞത് നവീൻ ബാബു ജീവനൊടുക്കിയത് അപ്രതീക്ഷിതമാണെങ്കിൽ ഇതിനു പിന്നിൽ താനാണ് എന്ന് വരുത്തുതീർക്കുവാനുള്ള മാധ്യമ വേട്ടയാണ് നടക്കുന്നത് എന്നാണ് ദിവ്യയുടെ പക്ഷം അഴിമതിക്കെതിരെ ശബ്ദിച്ചതിന് ആദ്യം പുകഴ്ത്തിയവർ പിന്നീട് തന്നെ രാക്ഷസിയായി ചിത്രീകരിച്ചു എന്നും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നുവെന്നും ദിവ്യ ആരോപിക്കുകയാണ് സി അനുകൂല ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ ദിവ്യ ഉപയോഗിക്കുന്നതായും വിവരം ലഭിക്കുന്നുണ്ട് ഇതുപയോഗിച്ചാണ് ഇവർ അഭിഭാഷകനായും കുടുംബവുമായി ബന്ധപ്പെട്ടത് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണെങ്കിലും ദിവ്യയ്ക്കായി പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുകയാണ് സിപിഎം അനുകൂല ഉദ്യോഗസ്ഥർ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയും ഡിവൈഎഫ്ഐ നേതാവുമാണ് ദിവ്യയ്ക്കായി പാർട്ടിക്കുള്ളിലും പുറത്തും രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത് ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കളുടെ പിന്തുണയും ഇവർക്കുണ്ട് എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ക്യാമ്പയിനാണ് ഇവർ പാർട്ടി വൃത്തത്തിൽ നടത്തിയിരുന്നത് മാത്രമല്ല കണ്ണൂരിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ ഇദ്ദേഹം സി പി ഐയുടെ അജ്ഞാനുവർത്തിയായി പ്രവർത്തിച്ചിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിപിഎം എതിർത്തിട്ടും സി പി ഐ ജില്ലാ നേതൃത്വമാണ് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം നേടിക്കൊടുത്തത് എന്ന് നവീൻ ബാബു അടുപ്പമുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാദം എന്തായാലും നവീൻ ബാബുവിന്റെ മരണശേഷം കൃത്യമായി തന്നെ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസവും കളക്ടർക്കെതിരെ അവർ കൃത്യമായി തന്നെ രംഗത്തെത്തി ഇതിനേക്കാൾ ഭേദം വാർത്തകൾ പലതും വരുമ്പോൾ ഇതിനേക്കാൾ ഭേദം ദിവ്യാ പി ജയിലിനകത്ത് കിടക്കതിനേക്കാൾ പുറത്തായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ദിവ്യയുടെ ഒരു യോഗമേ എന്നാണ് ഇതെല്ലാം കാണുന്ന പൊതുജനങ്ങൾ പറയുന്നത്